ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ 5 ക്ലാസ്സുകളാണ് കഴിഞ്ഞത്. 6-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിലെ 5 ആഹ്വാനങ്ങളിൽ 3 നാം പഠിച്ചു കഴിഞ്ഞു. 4-ാമത്തേതും 5-ാമത്തേതും ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുണ്ട്. 4-ാമത്തെ ആഹ്വാനം വചന കേൾവിയും പ്രവൃത്തിയും എന്നുള്ളതാണ്. അതായത് വചനം, കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 22-25 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. അവിടെ പറയുന്നത് വചനം കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതിരിപ്പാനാണ്. തങ്ങളെ തന്നെ ചതിക്കാതെ കേട്ട വചനത്തെ ചെയ്യുന്നവരായി ഇരിക്കണം. അങ്ങനെയാണ് നമുക്ക് ദൈവമക്കൾക്കടുത്തൊരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും നമ്മളിലുള്ള കുറവുകളും നന്മകളും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയെപ്പോലെയാണ് ദൈവവചനം. നമ്മുടെ യഥാർത്ഥ മുഖമെന്താണ് എന്ന ഒരു കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത് പോലെ നമ്മുടെ ഉള്ളിനെ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ ജീവിക്കുവാൻ നിയമങ്ങൾ നമ്മളെ എങ്ങനെ സഹായിക്കുന്നുവോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായി ദൈവവചനവും നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും എന്ന് കാണുന്നു. അപ്പോൾ നമ്മളുടെ ഒരു നിയമമാണ് ദൈവവചനമെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം. വചനം കേട്ട് വിട്ട് ശിക്ഷയ്ക്കായി തീരാതെ പ്രവൃത്തികളിൽ അത് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ 1-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതക്രമം അവിടെ പറയുന്നുണ്ട്. കേൾക്കാനുള്ള സന്നദ്ധത, നാവിൻ്റെ നിയന്ത്രണം, കോപത്തിൽ നിന്നുള്ള വിടുതൽ, ശാന്തത, സൗമ്യത, ഇതൊക്കെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട കാര്യങ്ങളാണ്. നാം കണ്ടു ദൈവവചനം കേട്ട് വിട്ട് ശിക്ഷയ്ക്കാകാതെ വചനം കേട്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ സൽപ്രവൃത്തികളായി നമ്മൾ പ്രകടമാക്കണം. വിശുദ്ധ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ വിതയ്ക്കുന്നതിൻ്റെ ഉപമയിൽ കർത്താവ് പറയുന്നു, ദൈവവചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരെ പറ്റിയാണ്. നമ്മുടെ ഭാരതീയ ചിന്താഗതിയിൽ ചിന്തിക്കുമ്പോൾ കാമ ക്രോധ മോഹങ്ങൾ ബാധിക്കാത്ത മനസ്സിൽ മഹത് വചനങ്ങൾ അഥവാ ദൈവവചനം സ്വീകരിച്ച് ധ്യാനിച്ച് അതിനടുത്ത നല്ല പ്രവൃത്തികൾ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു നല്ല നിലമായിരിക്കണം. അവിടെ വിതയ്ക്കപ്പെടുന്ന ദൈവവചനം ഫലം നൽകുന്നതായിരിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ദൈവവചനം കേൾക്കുക മാത്രമല്ല അതിനെ അനുസരിക്കുന്നവരായി കൂടി തീരണം എന്നാണ് യാക്കോബ് സ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്. 5-ാമത്തെ ആഹ്വാനം ശരിയായ ദൈവഭക്തിയുടെ മതം ആവുക എന്നുള്ളതാണ്. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിലെ അവസാനത്തെ 2 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അത് പറയുന്നത്. അതായത് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ശരിയായ ദൈവഭക്തിയും പരസ്നേഹവും നാം പ്രകടമാക്കണം. ഭക്തി എന്നതിന് ഇവിടെ ഉപയോഗിക്കുന്ന മൂലപദം ത്രോസ്കിയ എന്നാണ്. ആരാധന, ആചാരം, ഭക്തി, കർത്തവ്യം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നമ്മൾ ആ ത്രോസ്കിയ എന്നുള്ള പദം ഒന്ന് നോക്കി വെച്ചേക്കണം. അതിൻ്റെ അർത്ഥങ്ങൾ ആരാധന, ആചാരം, ഭക്തി, കർത്തവ്യം. യഥാർത്ഥ ദൈവഭക്തി എന്നത് ദൈവത്തോട് മാത്രമുള്ള സ്നേഹവും ബന്ധവുമല്ല, സഹോദരനോടുകൂടി ഉള്ള സ്നേഹവും ബന്ധവുമാണെന്ന് വിശുദ്ധ യാക്കോബ് സ്ലീഹ പറയുന്നു. നാം ഒരു യഥാർത്ഥ ദൈവഭക്തനാണെങ്കിൽ ദൈവത്തോടും
സമസൃഷ്ടങ്ങളോടും സ്നേഹവും ബന്ധവും നാം കാത്തുസൂക്ഷിക്കണം. ഒരു യഥാർത്ഥ ദൈവഭക്തൻ നാവിന് കടിഞ്ഞാണ് ഇടണം. നാവിനെ നിയന്ത്രിക്കാതെ എന്തും പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരാൾ തീർച്ചയായും അയാളുടെ ഹൃദയത്തെയാണ് വഞ്ചിക്കുന്നത്. കാരണം ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത്. ഒരേ വായിൽ ഒരേ ദ്വാരത്തിൽ നിന്നും കയ്പുള്ളതും മധുരമുള്ളതുമായ വെള്ളം പുറപ്പെടുവാൻ സാധിക്കുന്നില്ല എന്നതുപോലെ യഥാർത്ഥ ദൈവഭക്തനാണെങ്കിൽ അതിനനുസരിച്ചുള്ള സംസാരമായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത്. നാവിൻ്റെ ശരിയായ ഉപയോഗം എന്ന് പറയുന്നത് സഹോദരനെക്കുറിച്ച് നല്ലത് പറയുക എന്നത് മാത്രമല്ല, സഹോദരനെക്കുറിച്ച് ദോഷമായത് പറയാതിരിക്കുക എന്നതുകൂടിയാണ്. ദൈവഭക്തിയുടെ പ്രകടമായ മാർഗം എന്താണെന്ന് യാക്കോബ് സ്ലിഹ പറയുന്നു, അനാഥരുടെയും വിധവകളുടെയും സങ്കടത്തിൽ അവരെ ചെന്ന് കാണുക, അവരെ സഹായിക്കുക, അതായത് പരസ്നേഹം എന്നത്. ശിയാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവാനും നന്മ ചെയ്യുവാൻ പഠിക്കുവാനും അവിടെ ആഹ്വാനം ചെയ്യുന്നു. അനാഥന് ന്യായം നടത്തി കൊടുക്കുവാനും വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പാനും അവിടെ പ്രവാചകൻ അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥ ഭക്തനാണെന്ന് പറയുമ്പോഴും നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. അതേപോലെ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, അനാഥരുടെയും വിധവകളുടെയും സങ്കടത്തിൽ അവരെ സഹായിക്കുക, അതായത് പരസ്നേഹം. 2-ാമത്തേത് ലോകത്താലുള്ള ദോഷം ഏൽക്കാതെ തന്നെത്താൻ കാത്തുകൊള്ളുക, സ്വയവിശുദ്ധി എന്നിവയാണ്. അപ്പോൾ ദൈവഭക്തനായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം വിശുദ്ധി ഉണ്ടായിരിക്കണം, പരസ്നേഹം ഉണ്ടായിരിക്കണം. അപ്പം മൊത്തത്തിൽ 5 വിശ്വാസ പ്രബോധനങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടത്. അപ്പോൾ മുന്നിലത്തെ ക്ലാസ്സുകളൊക്കെ കേട്ടാൽ നമുക്കത് മനസ്സിലാവും. പ്രധാനമായും ദൈവവിളിയും വിശ്വാസ സ്ഥിരതയും എന്നുള്ള പുസ്തകത്തെ ആസ്പദമാക്കിയാണല്ലോ ഈ ക്ലാസ് മുൻപോട്ട് നീങ്ങുന്നത്. ഈ പുസ്തകത്തിൻ്റെ അവസാനം 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ അതേപോലെ അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു തന്നാൽ പരീക്ഷയ്ക്ക് അത് എല്ലാവരും അതേപോലെ ഒരേ ആൻസർ എഴുതി വെച്ചാൽ അത് ശരിയാകത്തില്ലല്ലോ. തീർച്ചയായും നിങ്ങൾ കൂടുതൽ വായിക്കുകയും കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. എങ്കിലും അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം, ആനുകാലിക ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കുവാൻ യാക്കോബ് സ്ലിഹ നൽകുന്ന അനുശാസനങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. 2-ാമത് യഥാർത്ഥ ദൈവഭക്തിയെക്കുറിച്ച് ഉള്ള യാക്കോബ് സ്ലിഹയുടെ വിചിന്തനങ്ങൾ കാലിക പ്രസക്തിയിൽ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വിശ്വാസത്തിൽ, അതായത് ആനുകാലിക ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കാൻ യാക്കോബ് സ്ലിഹ നൽകുന്ന അനുശാസനങ്ങൾ എന്ന് പറയുന്നത് ആ 5 ആഹ്വാനങ്ങളാണ്. വിശ്വാസത്തിൽ നിറവുള്ളവരാവുക എന്നുള്ളതാണ് 1-ാമത്തേത്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പീഡനങ്ങളും പരീക്ഷകളും ഉണ്ടാകുമ്പോഴും അവയെ ക്ഷമയോടെ നേരിടുക, ദൈവത്തിലുള്ള വിശ്വാസം കൈവെടിയാതിരിക്കുക. ഇന്നത്തെ ധാർമ്മികത വെടിഞ്ഞ സമൂഹത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മുന്നേറുക എന്നുള്ളതാണ് ഒരു കാര്യം. 2, വിശുദ്ധിയിൽ മുന്നേറുക. അശുദ്ധമാക്കുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മോഹങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുവാൻ നാം അനുവദിക്കരുത്. ക്രിസ്തു എന്ന നല്ല ഇടയനെ അനുകരിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിച്ച് വിശുദ്ധിയിൽ മുന്നേറണം. 3-ാമതായിട്ട് പുതുജന്മം നൽകുന്ന വചനം സ്വീകരിക്കുക. നിരന്തരമായി വചനം സ്വീകരിക്കുക. വിശുദ്ധ വേദപുസ്തകവും ആരാധനയും വിശുദ്ധ കുർബാനയും ഇതൊക്കെ നിരന്തരം ഇത് സ്വീകരിക്കുകയും പങ്കെടുക്കുകയും അനുഭവിക്കുകയും വായിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം. അടുത്തത് വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ദൈവവചനം സ്വീകരിച്ച് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി ക്രിസ്ത്യാനിയുടെ ജീവിത ക്രമം നാം സ്വീകരിക്കണം. നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തെ സ്വാധീനിക്കാത്ത വചന സ്വീകരണം നിഷ്ഫലമാണ്. സൽപ്രവൃത്തിയിലൂടെ നമ്മൾ ഉൾക്കൊണ്ട വചനത്തെ നമ്മൾ പ്രകടമാക്കണം. ദൈവവചനം കൈക്കൊണ്ട് നാം നല്ല ഫലം പുറപ്പെടുവിക്കണം. 5-ാമതായിട്ട് ശരിയായ ദൈവഭക്തിയും പരസ്നേഹവും പ്രകടമാക്കുക എന്നുള്ളതാണ്. ദൈവത്തെയും സഹോദരനെയും ആത്മാർത്ഥമായി സ്നേഹിക്കണം, നാവിനെ നിയന്ത്രിക്കണം, പരസ്നേഹവും സ്വയവിശുദ്ധിയും ഉള്ളവരാകണം. അപ്പം അങ്ങനെ ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഈ 5 ആഹ്വാനങ്ങൾ നമുക്ക് എഴുതാം.
അത് നിങ്ങളുടേതായിട്ടുള്ള പോയിന്റുകളിലൂടെ ഇട്ട് എഴുതാവുന്നതാണ്. യഥാർത്ഥ ദൈവഭക്തിയെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ കാലിക പ്രസക്തിയിൽ വിശദീകരിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ടും നോക്കേണ്ടത് യഥാർത്ഥ എന്താണ് ദൈവഭക്തി എന്ന് പറയുന്നത്, അവിടെ പറയുന്ന അനാഥരെയും വിധവകളെയും അവരുടെ പ്രയാസങ്ങളിൽ ചെന്ന് കാണുക, അവർക്കായി പരിശ്രമിക്കുക, അതേപോലെ തന്നെ നമ്മൾ ലോകത്താലുള്ള കളങ്കം ഏൽക്കാതെ സ്വയവിശുദ്ധിയിലാകുക. ഈ രണ്ട് പോയിന്റിനെ ബേസ് ചെയ്ത് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. തീർച്ചയായും സ്ത്രീ സമൂഹത്തിൽ തന്നെ സ്വയവിശുദ്ധിയുടെ ഇല്ലായ്മ അല്ലെങ്കിൽ സ്വയവിശുദ്ധിയിൽ ജീവിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അനുഭവിക്കുന്ന വേദനകളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്ത് നമുക്ക് എഴുതാവുന്നതാണ്. അത് അവരവരുടെ രീതിയിൽ ആൻസറുകൾ വിപുലീകരിച്ച് എഴുതുക. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. താങ്ക് യു.